In this video, we are discussing about cubic spline. See the theory. Consider the problem of interpolating the data points x0, cubic spline is cubic spline interpolation. Interpolating the data points x0, y0, x1, y1, etc., xn, yn by means of spline fitting. Spline fitting is a cubic polynomial. Cubic polynomial that is piecewise piecewise continuous polynomial spline. Then the cubic spline fx is such that fx is a linear polynomial outside the interval x0, xn. That is x0 interval in the polynomial. Cubic spline is a polynomial, is a linear polynomial outside the interval, and it is a cubic polynomial in each of the sub intervals. Outside the interval, outside that interval it is a linear polynomial, and inside that interval it is a cubic polynomial in each of the sub intervals. X0, xn ഓരോ സബ്ഡിവിഷനിലും അതാണ് പീസ് വൈസ് നടന്ന ഓരോ സബ്ഡിവിഷനിലും അത് എന്തായിരിക്കും ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത് ആ പോളിനോമിയലിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് അങ്ങനെ ഓരോ ഇന്റർവെല്ലിലും ഓരോ പോയിന്റിലും അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യൂബിക് സ്പ്ലൈൻ എന്ന് പറയുന്നത് ഇനി ക്യൂബിക് സ്പ്ലൈൻ കാണാനുള്ള ഫോർമുലയാണത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൺ മൈനസ് എക്സ് ഹോൾ ക്യൂഡ് ബൈ സിക്സ് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സെട്ര കൊടുത്ത ആ ഇൻ്റർവെല്ലിനാണ് എച്ച് എന്ന് പറയുന്നത് ഇൻറ്റു എം ഓഫ് ഐ പ്ലസ് എക്സ് മൈനസ് എക്സ് ഐ ഹോൾ ക്യൂഡ് ബൈ സിക്സ് എച്ച് ഇൻറ്റു എം ഐ പ്ലസ് വൺ പ്ലസ് എക്സ് ഐ പ്ലസ് വൺ ഇത് എക്സ് ആണ് എക്സ് ഐ പ്ലസ് വൺ മൈനസ് എക്സ് ബൈ എച്ച് ഇൻറ്റു വൈ ഐ മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ സിക്സ് ഇൻറ്റു എം ഐ പ്ലസ് എക്സ് മൈനസ് എക്സ് ഐ ബൈ എച്ച് ഇൻറ്റു വൈ ഐ പ്ലസ് വൺ മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ സിക്സ് ഇൻറ്റു എം ഐ പ്ലസ് വൺ ഇവിടെ കുറേ എം കാണുന്നുണ്ട് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് ആണ് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ആ കണ്ടീഷൻ എന്താണ് പറയുന്നത് അത് കാണാനുള്ള ഫോർമുലയാണത് എം ഐ മൈനസ് വൺ പ്ലസ് ഫോർ എം ഐ പ്ലസ് എം ഐ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സിക്സ് ബൈ എക്സ് സ്ക്വയർഡ് ഇൻറ്റു വൈ ഐ മൈനസ് വൺ മൈനസ് ടു വൈ പ്ലസ് വൈ ഐ പ്ലസ് വൺ വേർ ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്രാ ടെൻ മൈനസ് അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് നിങ്ങൾ ക്യൂബിക് സ്പ്ലൈൻ കാണാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇനി നമ്മൾ എമ്മിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് പറഞ്ഞു അതിൽ ഇനീഷ്യൽ എമ്മിൻ്റെ കണ്ടീഷൻ ആ ഫോർമുലയിലുണ്ട് ആ എമ്മിൻ്റെ ഫസ്റ്റ് എം സീറോ സീറോ ആയിരിക്കും എം എൻ സീറോ ആയിരിക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് എപ്പോഴും സീറോ ആയിരിക്കും അത് എന്താണെന്നൊരു പ്രോബ്ലത്തിൽ കൂടെ പറഞ്ഞിടാം ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ വൈ ഈക്വൽ ടു വൺ ടു ഫൈവ് വൺ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ക്യൂബിക് സ്പ്ലൈൻ ആൻഡ് ഇവാലുവേറ്റ് വൈ ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് ആൻഡ് വൈ ഡാഷ് ഓഫ് ത്രീ ഇത് വൈ ഡാഷ് ആണ് വൈ ഡാഷ് ഓഫ് ത്രീ അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നോക്കൂ എക്സ് വാല്യൂസ് ആർ ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലാണ് അതുകൊണ്ട് എച്ച് എന്തായിരിക്കും വൺ ആയിരിക്കും എന്നിട്ട് ഫോർമുല ഫോർ ക്യൂബിക് സ്പ്ലൈൻ എഴുതുക ക്യൂബിക് സ്പ്ലൈനിൻ്റെ ഈ വലിയൊരു ഫോർമുല എഴുതുക അതിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ അതായത് നമ്മൾ ഇതിൽ കാണുന്ന എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസും എഴുതുക ഫോർ ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര അപ് ടു എൻ മൈനസ് വൺ എന്നിട്ട് ഇവിടെ എക്സ് വാല്യൂസ് ആർ ഈക്വലി സ്പേസ്ഡ് ആണ് എക്സ് വൺ ടു ത്രീ ഫോർ ആണ് അതുകൊണ്ട് എച്ച് എന്തായിരിക്കും എച്ച് എപ്പോഴും വൺ ആയിരിക്കും അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ ഇവിടെ എക്സ് എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് ഇത് എക്സ് സീറോ ആണ് എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നാണ് വരുന്നത് ഇനി നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്രാ അപ് ടു എൻ മൈനസ് വൺ ആണ് അപ്പം എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് അപ്പോൾ എക്സ് ത്രീ ആകുമ്പോൾ എന്ന് ത്രീ ആണ് എന് ത്രീ എന്ന് പറയുമ്പോൾ എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് തിയറിയിൽ അപ്പോൾ എന്ന് ത്രീ ആണ് അപ്പോൾ ഐ എന്താ വരെ ഇവിടെ വണ്ണും ടൂവും ഈ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ ഐ എന്താ എടുക്കേണ്ടത് വണ്ണും ടൂ ആണ് എടുക്കേണ്ടത് ആ ഫോർമുലയിൽ എമ്മിൻ്റെ ഫോർമുലയിൽ ഐക്ക് വൺ എന്നും ഐക്ക് ടു എന്നും കൊടുക്കാം ഇപ്പോൾ ഇവിടെ എം സീറോ എം ത്രീ കാണുന്നുണ്ടോ നിങ്ങൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ എം സീറോ എം ത്രീ എപ്പോഴും സീറോ ആക്കുക ഇവിടെ നിന്ന് നമുക്ക് എം വാല്യൂസ് കിട്ടുന്നു എം വൺ ഈക്വൽ ടു ടു ആൻഡ് എം ടു ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടുന്നു ഇനി നമുക്ക് ക്യൂബിക് സ്പ്ലൈൻ കാണാനുള്ള ഈ ഫോർമുല എഴുതാം ഫസ്റ്റ് ഫോർമുല ക്യൂബിക് സ്പ്ലൈനുള്ള ഫോർമുല എഴുതിയിട്ട് നമുക്ക് ഓരോ ഡിവിഷനായിട്ട് ചെയ്യാം നിങ്ങളിവിടെ നോക്കിക്കോളൂ എക്സ് വൺ ടു ത്രീ ഫോർ ആണ് അപ്പോൾ മൂന്ന് ക്യൂബിക് സ്പ്ലൈൻ ഉണ്ടാകും വണ്ണിൻ്റെയും ടുവിൻ്റെയും ഇടക്ക് ഒരു ക്യൂബിക് സ്പ്ലൈൻ അഥവാ ഒരു പോളിനോമിയൽ അതേപോലെ ടുവിൻ്റെയും ത്രീൻ്റെയും ഇടക്ക് ഒന്ന് അതേപോലെ ത്രീൻ്റെയും ഫോറിൻ്റെയും ഇടക്ക് ഒന്ന് മനസ്സിലായോ വണ്ണിൻ്റെയും ടുവിൻ്റെ ഇടക്ക് ഒന്ന് ടുവിൻ്റെയും ത്രീൻ്റെ ഇടക്ക് ഒന്ന് അതേപോലെ ത്രീൻ്റെയും ഫോറിൻ്റെ ഇടക്ക് ഒന്ന് അപ്പോൾ ക്യൂബിക് സ്പ്ലൈൻ കാണാൻ ക്യൂബിക് സ്പ്ലൈൻ്റെ ഫോർമുല എഴുതുക ഫോർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു അവിടെ ഐ സീറോ ആണ് അതായത് ഇൻ ബിറ്റ്വീൻ എക്സ് സീറോ ആൻഡ് എക്സ് എൻ ഇൻ ബിറ്റ്വീൻ എക്സ് സീറോ ആൻഡ് എക്സ് എൻ അപ്പം ഐ അവിടെ സീറോ ആണ് അപ്പോൾ നിങ്ങൾ ഐക്ക് സീറോ കൊടുത്ത് ക്യൂബിക് സ്പ്ലൈൻ്റെ ഫോർമുല എഴുതിയാൽ അത് കിട്ടി ഫസ്റ്റ് വാല്യൂ കിട്ടി ഇനി അടുത്തത് വരുന്നത് എന്തൊക്കെയാണ് വരണേ അടുത്തത് വരുന്നത് ഇൻ ബിറ്റ്വീൻ ടു ആൻഡ് ത്രീ ടു ആൻഡ് ത്രീക്ക് ഐക്ക് വണ്ണ് കൊടുക്കാം ഐക്ക് വണ്ണ് കൊടുത്തിട്ട്
ഫോർ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ഐ ഈക്വൽ ടു എന്താണ് വണ്ണ് കൊടുക്കുക. ക്യൂബിക് സ്പ്ലൈൻ്റെ ഫോർമുലയിൽ ഐക്ക് വണ്ണ് കൊടുക്കുക, ബാക്കിയൊക്കെ വാല്യൂസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. കൊടുത്തിട്ട് അടുത്ത വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ത്രീയും ഫോറാണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഇവിടെ നോക്കിക്കോളൂ, ത്രീ ത്രീൻ്റെയും ഫോറിൻ്റെയും ഇടക്കാണ്. ത്രീൻ്റെയും ഫോറിൻ്റെ ഇടക്ക് ഐ സീറോ ഐ വണ്ണ് കൊടുത്തു. അപ്പോൾ ഇനി എന്താ കൊടുക്കേണ്ടത്? ഐ ടു കൊടുക്കുക, ക്യൂബിക് സ്പ്ലൈനിൻ്റെ ഫോർമുല എഴുതുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർഡ് പ്ലസ് ഫൈവ് എക്സ്. ഇത് അടുത്ത ടുവിൻ്റെയും ത്രീൻ്റെ ഇടക്ക് ഇത്, ത്രീൻ്റെയും ഫോറിൻ്റെ ഇടക്ക് ഇത്. ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു. എന്താണ് ചോദിച്ചത്? വൈ ഓഫ് വൺ പോയിൻറ്റ് ഫൈവ്, അതായത് ക്യൂബിക് സ്പ്ലൈൻ കണ്ടുപിടിച്ചിട്ട് എക്സ് വൺ പോയിൻറ്റ് ഫൈവ് ആകുമ്പം ക്യൂബിക് സ്പ്ലൈനിൻ്റെ വാല്യൂ എന്താണ്, അതുപോലെ വൈ ഡാഷ് ഓഫ് ത്രീ, അതായത് വൈ ഡാഷ് ഓഫ് ത്രീ എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വൈ ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് കണ്ടുപിടിക്കാം. അതായത് എക്സ് വൺ പോയിൻറ്റ് ഫൈവ് ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ വാല്യൂ? അപ്പോൾ എക്സ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ എവിടെ ഏത് ഇൻ്റർവെല്ലാണ് കിടക്കുന്നത്? വണ്ണിൻ്റെയും ടുവിൻ്റെ അടുക്കുള്ള ക്യൂബിക്സ്, ഈ ക്യൂബിക് സ്പ്ലൈൻ അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ എക്സ് വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് ആകുമ്പോൾ ഈ പോളിനോമിയലാണ് എടുക്കേണ്ടത്, ഈ ക്യൂബിക് സ്പ്ലൈനാണ് എടുക്കേണ്ടത്. ആ ക്യൂബിക് സ്പ്ലൈൻ എടുക്കുക, എക്സിന് വൺ പോയിൻറ്റ് ഫൈവ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇനി വേണ്ടത് വൈ ഡാഷ് വൈ ഡാഷ് ഓഫ് ത്രീ എടുക്കുക. വൈ ഡാഷ് ഓഫ് ത്രീ കാണാൻ ടുവിൻ്റെയും ത്രീൻ്റെയും ഇടക്ക് ആണത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാലും വണ് ഇൻക്ലൂഡഡ് ആണ്, ടു ഇൻക്ലൂഡഡ് അല്ല. ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ ടു ഇൻക്ലൂഡഡ് ആണ്, ത്രീ അല്ല. ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ ത്രീ ഇൻക്ലൂഡഡ് ആണ്, ഫോർ അല്ല. അങ്ങനെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതിയാലും ഇവിടെ വണ് ഇൻക്ലൂഡഡ് ആണ് ഇൻ്റർവെല്ല്, എക്സ് അല്ല, ടു അല്ല. ടു ഇവിടെയാണ് ഇൻക്ലൂഡഡ്, ത്രീ അല്ല. ത്രീ ഇവിടെയാണ് ഇൻക്ലൂഡഡ്, ഫോർ ഇൻക്ലൂഡഡ് അല്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വൈ ഡാഷ് ഓഫ് ത്രീ കാണണമെങ്കിൽ നിങ്ങൾ ഏത് പോളിനോമിയൽ എടുക്കും? ഇതെടുക്കാൻ പറ്റില്ല. ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ത്രീ ഇൻക്ലൂഡഡ് അല്ല. ത്രീ അതായത് എക്സ് ഈക്വൽ ടു ത്രീ ആകുമ്പോൾ വൈ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ത്രീ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് ഏത് പോളിനോമിയൽ എടുക്കേണ്ടത് അതെടുക്കാം. അപ്പോൾ ആ പോളിനോമിയൽ ആദ്യം എഴുതുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് എക്സിന് എന്ത് കൊടുക്കുക? ത്രീ കൊടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. ഫൈൻഡ് ദ ക്യൂബിക് സ്പ്ലൈൻ കറസ്പോണ്ടിങ് ടു ദ ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ട് എക്സ് വാല്യൂസും വൈ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ട് വൈ ഓഫ് ടു പോയിൻറ്റ് ഫൈവ് ആൻഡ് വൈ ഡാഷ് ഓഫ് ത്രീ. അപ്പോൾ എക്സ് സീറോ വൈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് അതേപോലെ തന്നെ ക്യൂബിക് സ്പ്ലൈൻ വെച്ചിട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വൈ ഓഫ് ടു പോയിൻറ്റ് ഫൈവ് വൈ ഓഫ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ എവിടെ വരിക? ഈ പോളിനോമിയലായിരിക്കും എടുക്കേണ്ടി വരിക. അതേപോലെ തന്നെ വൈ ഡാഷ് ഓഫ് ത്രീ എന്ന് കൊടുക്കുക. വൈ ഡാഷ് ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും എടുക്കേണ്ടി വരിക അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അവിടെയാണ്. ഞാൻ നോട്ട് തരാം. ഫൈൻഡ് ദ ക്യൂബിക് സ്പ്ലൈൻ കറസ്പോണ്ടിങ് ടു എക്സ് ഈക്വൽ ടു വൺ ടു ത്രീ വൈ മൈനസ് സിക്സ് മൈനസ് വൺ സിക്സ്റ്റീൻ ആണ്. അപ്പോൾ ഇവിടെ നിന്നും ഇവാലുവേറ്റ് വൈ ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് ആൻഡ് വൈ ഡാഷ് ഓഫ് ടു. അതേപോലെ തന്നെ ക്യൂബിക് സ്പ്ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ക്യൂബിക് സ്പ്ലൈൻ.